നമസ്കാരം. യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ ലഹരി ഉപയോഗിച്ച് SFI നേതാക്കളുടെ അഴിഞ്ഞാട്ടം. SFIയുടെ ജില്ലാ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥും ജില്ലാ പ്രസിഡന്റ് ജോബിൻ ജോസുമാണ് ലഹരി ഉപയോഗിച്ചത്. അടുത്തിടെ CPM നടത്തിയ ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടിയുടെ പ്രധാന വേദിയായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ്. ഈ കോളേജിൽ വച്ചാണ് SFI നേതാക്കൾ ലഹരി ഉപയോഗിച്ച് ആടിപ്പാടുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. കയ്യിൽ സിഗരറ്റുമായി മദ്യപിച്ച് നിൽക്കുന്നവരെ പോലെയാണ് SFI നേതാക്കൾ പെരുമാറുന്നത്. പാട്ടിനൊപ്പം ഉറയ്ക്കാത്ത ചുവടുകളുമായി നൃത്തം ചെയ്യുന്നതും സുഹൃത്തുക്കളുമായി ഉല്ലസിച്ചോടി നടക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ക്യാമ്പസിനുള്ളിലെ SFI നേതാക്കളുടെ ലഹരി ഉപയോഗം പതിവാണ് എന്നാണ് ഉയർന്ന ആക്ഷേപം. ഒക്ടോബർ 2 മുതൽ ഈ മാസം 1 വരെയായിരുന്നു സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. എന്നാൽ ഇത് പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് SFI നേതാക്കളുടെ ഈ പെരുമാറ്റം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കലാലയങ്ങളും ലഹരിമുക്തമാക്കുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. എന്നാൽ SFI നേതാക്കൾ തന്നെ ലഹരി ഉപയോഗിച്ച് അഴിഞ്ഞാടുകയാണ് ചെയ്യുന്നത്. ഒക്ടോബർ 2 മുതൽ ഈ മാസം 1 വരെയായിരുന്നു സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടന്നത്. SFIയും DYFIയും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ക്യാമ്പയിന്റെ ഭാഗമാവുകയും SFI സ്വന്തം നിലയിൽ ക്യാമ്പസുകളിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് കയ്യിൽ സിഗരറ്റുമായി പരസ്യമായി ലഹരി ഉപയോഗിച്ചവരെ പോലെ ആടിപ്പാടുന്ന ജില്ലാ നേതാക്കളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. തലശ്ശേരി വീനസ് കോർണറിലെ ഇരട്ട കൊലപാതകത്തിൽ CPM ബന്ധം വെളിപ്പെട്ടതിന് പിന്നാലെയാണ് ലഹരി ഉപയോഗത്തിലെ SFI ഇടപെടലും സർക്കാരിന്റെ പൊള്ളത്തരങ്ങളും മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. SFI എന്നത് തികച്ചും അക്രമകാരികളുടെ ഒരു കൂട്ടവും അതുപോലെ തന്നെ സംസ്കാരമില്ലാത്തവരുമാണെന്ന് ഇതിനു മുമ്പ് വന്ന പല വാർത്തകളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയതാണ്. തിരുവനന്തപുരം സംസ്കൃത കോളേജിലെ SFI യൂണിറ്റ് ഗവർണറെ അധിക്ഷേപിച്ച് കവാടത്തിൽ ബാനർ സ്ഥാപിച്ചത് ഈയിടയ്ക്കായിരുന്നു. സംഭവത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. കോളേജിനു മുന്നിൽ ഗവർണറുടെ പിതാവിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു SFI ബാനർ സ്ഥാപിച്ചിരുന്നത്. തീരെ സംസ്കാരമില്ലാത്ത തരത്തിലുള്ള സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ SFIയിൽ നിന്ന് അന്നും ഉണ്ടായത്. ഗവർണറിന്റെ തന്തയുടെ വകയല്ല രാജ്ഭവൻ എന്നായിരുന്നു SFI പ്രവർത്തകർ ബാനറിൽ എഴുതി കെട്ടിത്തൂക്കിയിരുന്നത്. സംഭവത്തിൽ സംസ്കൃത കോളേജ് പ്രിൻസിപ്പലിനോടാണ് അന്ന് ഗവർണർ വിശദീകരണം തേടിയത്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും രംഗത്തെത്തിയിരുന്നു. ഗവർണറെ അധിക്ഷേപിച്ച SFIക്ക് സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന വിമർശനം അന്നും ഉയർന്നിരുന്നു. അതിന്റെ മറ്റൊരുദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്തയും. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യന് ഇതൊന്നും കാണാൻ സാധിക്കുന്നില്ലായിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.